ശ്രീ പിണറായി വിജയൻ താങ്കളൊരു മുത്തച്ഛനല്ലേ, താങ്കളുടെ കൊച്ചുമക്കളെയൊക്കെ ഇതുപോലെ, ആ പ്രായമുണ്ടല്ലോ ആ കുഞ്ഞുങ്ങൾക്ക്, അവരെയൊക്കെ ഇതുപോലെ കൊണ്ടുപോയി നിരത്തി നിർത്തുമോ? ഞങ്ങളുടെ സർക്കാരിനെ പറഞ്ഞില്ല. അയ്യോ സോറി, അതെ ഞങ്ങൾ ഭരിക്കുമ്പോ മാത്രം എന്നെ എത്ര ചൊറിച്ചില്. രാവിലെ കണാകൂടാ വർത്താനം പറഞ്ഞാലോ കളിക്കുന്നില്ല. എന്താ 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 പ്രശ്നം? വെയിലത്ത് നിർത്തിയിട്ട് വിളിച്ചു കൊടുക്കുകയാണ്, അല്ലാതെ കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം ഹായ് ഞങ്ങൾക്ക് ഈ ബസ് കാണണം, ഹായ് ക്യാബിനറ്റ് ബസ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് തോന്നുന്നത്. നിർബന്ധിതമായി കുട്ടികളെ നിരത്തി നിർത്തിയിരിക്കുകയാണ്, അത് യൂണിഫോം ഇട്ടേക്കണം. ഒരാൾക്കും സഹിക്കൂല, എന്താ ഈ ജാതി ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ? അപ്പോൾ ഒന്ന് ഇടപെട്ടോട്ടെ, ഇടപെട്ടോ. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് പോകുന്നതിന് ട്രെയിനിങ് എടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഇല്ല സാറേ, കാരണം ഇപ്പോഴേ പിടിച്ചാലേ വരും, കാരണം ഉള്ളവരൊക്കെ പോകുമല്ലേ. എന്താ സംശയം? ഇതുപോലെ ആക്ഷേപം പുച്ചു ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടില്ല. മയക്കുമരുന്നും അതുപോലെ ഗൂണ്ടായുസും ഒക്കെ വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. കാണ്ടാമൃഗത്തെ വേണ കണ്ടോ, അങ്ങോട്ട് നോക്കിയാ മതി. ഓൾറെഡി സംഘടനയിൽ ഉള്ളവർ ഇതൊന്നും ചെയ്യാത്തവരായതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ കേസുകളൊക്കെ കാണുന്നതാണല്ലോ. എന്റെ വാക്കിന് ഒരു വിലയില്ല. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ നാലാളുടെ മുമ്പിൽ ഒന്ന് വർത്തമാനം പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വിദ്യാർത്ഥി സംഘടനകൾക്ക് മാത്രമുള്ള ക്രെഡിറ്റ് ആണ്. ശരി, ഞാൻ സ്കൂളിൽ പോയി പഠിച്ചതുകൊണ്ടാണ്. എടാ സാമദ്രോഹി, പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്.